ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ ഹെറോദേസിൻ്റെ വാളിൽ നിന്ന് ഉണ്ണീശോയെ തൻ്റെ കപ്പയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന പരിശുദ്ധ മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ സഭ ദുരിതങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ പാശ്ചാത്യതകളിലൂടെ കടന്നുപോയോ അന്നെല്ലാം സഹായമായി എത്തിയിട്ടുള്ളത് പരിശുദ്ധ കന്യകാമറിയമായിരുന്നു. വിശുദ്ധ ബെർണാഡ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചെല്ലുമ്പോൾ പിശാചുക്കൾ അവിടെ നിന്ന് പായുന്നു. അതുപോലെ തന്നെ ഈ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന നരകത്തെ വിറകൊള്ളിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ജപമാലയുടെ ശക്തി നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. വിശുദ്ധ പാദ്രപ്പിയൊക്കെ 40 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മൾ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വിശുദ്ധ പാദ്രപ്പിയ പറയും, ഈ സ്വർഗീയ അമ്മയുടെ അടുത്ത് എപ്പോഴും ആയിരിക്കുക, അമ്മയെ സ്നേഹിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ എല്ലാ തിന്മകൾക്കും എതിരായിട്ടുള്ള ആയുധം ജപമാലയാണ്. ഹല്ലേലൂയ. വിശുദ്ധ പാദ്രപ്പിയോ ജീവിതത്തിലെ വിവിധ പരീക്ഷണങ്ങളുടെ സമയത്ത് കൈപിടിച്ചിരുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പരീക്ഷണങ്ങളുടെ സമയങ്ങളിലും അടിയുറച്ചു നിന്ന് വിശുദ്ധിയുടെ കിരീടമണിയാൻ വിശുദ്ധ പാദ്രപ്പിയേക്ക് കഴിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ജപമാലയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സമയം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാളാഗമത്തിൽ, അവരുടെ സന്യാസാശ്രമത്തിൻ്റെ നാളാഗമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സംഭവം വായിച്ചത് ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. അവർക്ക് എല്ലാ ദിവസവും രാത്രി ഭക്ഷണത്തിന് മുൻപ് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലണം, ഓരോ ആശ്രമത്തിലും ഈ സമ്പൂർണ്ണ ജപമാല ചൊല്ലണം എന്നൊരു നിയമമുണ്ടായിരുന്നു. ഒരു യുവ സന്യാസിക്ക് പതിവ് പോലെ ചൊല്ലിയിരുന്ന ഈ ജപമാല ചൊല്ലി തീർക്കാൻ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം സാധിച്ചില്ല. അദ്ദേഹം സുപ്പീരിയറസിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങി അദ്ദേഹം തനിയെ ജപമാല ചൊല്ലി തീർക്കാൻ വേണ്ടി പോയി. കുറെ സമയം ആയിട്ടും ഈ സന്യാസിയെ കാണാനില്ല. ഉടനെ സുപ്പീരിയർ രണ്ട് സഹോദരന്മാരെ എന്താ പറ്റിയെന്ന് നോക്കാൻ വേണ്ടി വിട്ടു. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ചെല്ലുമ്പോൾ ഈ സന്യാസികൾ കണ്ടത് ഹൃദയത്തെ ഒത്തിരി ആവേശഭരിതമാക്കുന്ന പരിശുദ്ധ അമ്മയുടെ ശരിക്കുള്ള സജീവമായ ഒരു സാന്നിധ്യമാണ്. ഈ സന്യാസി ഇങ്ങനെ ഹൃദയം ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, കൊന്ത ചൊല്ലി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഇവർ കാണുന്നത് എന്താണ്? പരിശുദ്ധ അമ്മ ഇങ്ങനെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെ രണ്ട് വശത്തും രണ്ട് മാലാഖമാര് നിൽക്കുന്നുണ്ട്. ഈ സന്യാസി നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഓരോ റോസാപ്പൂക്കൾ പുറപ്പെട്ടിരുന്നു. ഈ മാലാഖമാര് ഈ റോസാപ്പൂക്കൾ ഓരോ പ്രാവശ്യവും ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോഴും ഈ റോസാപ്പൂക്കൾ ഓരോന്നായെടുത്ത് പരിശുദ്ധ അമ്മയുടെ കിരീടത്തിൽ ചാർത്തിയിരുന്നു. അമ്മ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. ജപമാല ചൊല്ലി തീരും വരെ ഈ ഒരു സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ ആശ്രമത്തിലുണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളും മുഴുവൻ ആശ്രമാംഗങ്ങളും കാണാൻ ഇടവന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലും നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും എന്തൊക്കെ പ്രതിസന്ധികൾ, യുദ്ധമോ പകർച്ചവ്യാധിയോ പ്രകൃതിക്ഷോഭമോ ആകുമ്പോഴൊക്കെ സ്വർഗം ഭൂമിയിലേക്ക് സംരക്ഷണവുമായിട്ട് അയച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയാണ്. കാരണം ഈ അമ്മയ്ക്ക് നമ്മളെ തൻ്റെ കാപ്പയിൽ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ വിശുദ്ധ ജർമാനോസ് പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ജീവശ്വാസമാണ് പരിശുദ്ധ അമ്മ. ജീവശ്വാസമാണ് ഈ പരിശുദ്ധ അമ്മയിൽ നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ശ്വാസം നഷ്ടപ്പെട്ട പോലെ, അതായത് ജീവനില്ലാത്ത പോലെ. പരിശുദ്ധ അമ്മ കൂട്ടിനില്ലാത്തൊരു വ്യക്തി ജീവനില്ലാത്തൊരു വ്യക്തിയെ പോലെയാണ് പറയുന്നത്. അത്രയ്ക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇന്നത്തെ ലോകത്തിൻ്റെ ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ചും ലോകത്തിൻ്റെ മായാമോഹങ്ങൾ നമ്മെ വശ്യതയിലേക്ക് പലതരത്തിലുള്ള സുഖലോലുപതകളിലേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചല്ലാതെ നമുക്ക് മുന്നോട്ട് മുന്നേറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം,
യേശുവെ നന്ദി, യേശുവെ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. ചെയ്യുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുകയാണ്, 9 PS മാർപ്പാപ്പ ചെറുപ്പമായിരുന്നപ്പോൾ ഇദ്ദേഹം സെമിനാരിയിലേക്ക് ചേരാനായിട്ട് വരികയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു രോഗം പിടിപെട്ടിട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് തിരിച്ചയക്കുകയാണ്. നീ പോയി പ്രാർത്ഥിക്ക്, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്, സുഖപ്പെടുവാണെങ്കിൽ നിന്നെ സെമിനാരിയിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. അദ്ദേഹം തിരിച്ചുപോയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ അദ്ദേഹത്തിന് രോഗസൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പിന്നീട് സെമിനാരിയിൽ ചേർന്നു, ഒരു വൈദികനായി, ഒരു മെത്രാനായി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർപ്പാപ്പയായി മാറുകയാണ്. നമ്മളെ വാനോളം ഉയർത്താനും ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും സാധിക്കുന്ന ഒരമ്മയാണ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. മറ്റ് ലോകത്തിലെ ആര് നമുക്ക് സഹായത്തിനുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളുമൊക്കെ സംരക്ഷണം നൽകാൻ കഴിയുന്ന അമ്മ ഒരു ക്രിസ്ത്യാനിക്ക് കൂട്ടിനുള്ളപ്പോൾ അവൻ എന്തിനാണ് ഏകയായി ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതൊരു പോരാട്ടങ്ങളിലും എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് വരുമ്പോഴും അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. 12 PS മാർപ്പാപ്പയൊക്കെ ഇങ്ങനെ പറയും, പ്രകൃതിക്ഷോഭമോ കൊടുങ്കാറ്റുകളോ ഒക്കെ എല്ലാ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെയും കൊടുങ്കാറ്റുകളെയും പ്രകാശപൂർണമായ നോട്ടം കൊണ്ട് ശമിപ്പിക്കുന്ന, ഒരിക്കലും കാർമേഘങ്ങളില്ലാത്ത ഒരു ആകാശത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന സുശക്തമായ ഒരു സ്വർഗരാജ്ഞി നമുക്കുള്ളപ്പോൾ നിഷ്കളങ്കരും പീഡിതരുമായ മക്കളുടെ മേൽ കാരുണ്യത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അമ്മയ്ക്ക് നോക്കാനാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെ തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചാലും പകർച്ചവ്യാധികളാൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളാൽ നാം തളർന്നു പോകുമ്പോൾ നമുക്കൊരമ്മയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ദൈവത്തിന് മുമ്പിൽ ഉണർത്തിച്ച് നമ്മളെ ദൈവത്തിന് മുമ്പിൽ യോഗ്യതയുള്ളവരാക്കി തീർക്കാൻ പറ്റുന്ന, സഹായിക്കാൻ പറ്റുന്ന അരുമസുതൻ്റെ പക്കൽ തൻ്റെ മക്കളുടെ കണ്ണുനീര് പറഞ്ഞ് അതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കാൻ പറ്റുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഓർക്കുകയാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലൂയിസ് രാജാവിനെ കുറിച്ച്, ഫ്രാൻസിലെ ലൂയിസ് രാജാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ടും കാസില്ലയിലെ ബ്ലാങ്കയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ദിവസം മിസ്റ്റർ ഡൊമിനിക്ക് ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ കൊട്ടാരത്തിലെ രാജ്ഞി വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ തന്നെ ഇദ്ദേഹം മിസ്റ്റർ ഡൊമിനിക്ക് പറയാണ്, നിങ്ങളെ കൊന്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, രാജസഭയിലെ എല്ലാവരെയും വിളിച്ചിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയാണ്. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ജപമാല വിതരണം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് 1715 ഒരു കുഞ്ഞിനെ നൽകി ദൈവം ആ കൊട്ടാരത്തെ ദൈവം അനുഗ്രഹിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, വിശുദ്ധി ഫ്രാൻസിനെ വിശുദ്ധിയിലും നന്മയിലൊക്കെ നയിച്ച ലൂയിസ് രാജാവിൻ്റെ ജന്മത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ അസാധ്യതകളിലേക്ക്, ഒരു തരത്തിലും നമുക്ക് തനിച്ച് പരിഹരിക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് നമുക്കൊരമ്മയുണ്ട്. ആ അമ്മയെ നമ്മൾ വിളിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ഈ ഇപ്പം നമ്മൾ, നമുക്കറിയാം, ഈശോയുടെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ ലയോ 13 മാർപ്പാപ്പ, വിശുദ്ധ ലയോ 13 മാർപ്പാപ്പ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മറിയമ്മേ നീ സന്തോഷിക്കുക, സകല പാഷണ്ഡതകളും നീ നശിപ്പിച്ചു. നമുക്കറിയാം, ക്രൈസ്തവ സഭയിലെ പാഷണ്ഡതകളൊക്കെ ഉണർന്നു വന്ന സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധമ്മ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അമ്മ തൻ്റെ സാന്നിധ്യം പലയിടങ്ങളിലും നൽകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? സ്വർഗത്തിലിരിക്കുന്ന അമ്മ, പണ്ട് നമുക്കറിയാം ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം ഈ അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആരൊക്കെ ഹൃദയം തുറന്ന് അമ്മയെ വിളിക്കുന്നു അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സഹായഹസ്തവുമായി അമ്മ ഓടിവരും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാലയുടെ ശക്തി നാം മനസ്സിലാക്കണം. സമ്പൂർണ്ണ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. അതുകൊണ്ട് ഒരിക്കലും സന്ധ്യാപ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും മുടങ്ങിപ്പോവരുത്. ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും, കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്നും, ജീവനോടെ അമ്മ നമ്മുടെ അരികിലുണ്ടെന്നും നമ്മൾ വിശ്വസിച്ച് അമ്മയിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ ക്രമീകരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സമയം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് വിട്ടുകൊടുക്കാം. അമ്മേ, കൊടുങ്കാറ്റുകളും പലതരത്തിലുള്ള പ്രതിസന്ധികളും പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളും ഞങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അമ്മേ, അമ്മ ഞങ്ങളുടെ അമ്മയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല. അപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളോടും കൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, സ്വർഗത്തിലിരുന്ന് തിരുക്കുമാരൻ്റെ അടുക്കലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മധ്യസ്ഥയാകണമേ. ജപമാല കൈകളിലെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അമ്മേ, മാതാവേ, ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തെ കാപ്പയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും അമ്മേ, അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം പ്രിയ സഹോദരങ്ങളെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തികളെയും പ്രത്യേകം ആമിതത്തിൽ സമർപ്പിച്ച് ഇന്നു മുതൽ ഞാൻ ബോധത്തോടും തിരിച്ചറിവോടും കൂടി ഭക്തിയോടും കൂടി എൻ്റെ കുടുംബത്തിലെ ഓരോ പ്രാർത്ഥനകളിലും ജപമാല പ്രാർത്ഥനയും മുടക്കാതെ ചെല്ലുമെന്നുള്ളൊരു തീരുമാനം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് വലിയ സ്നേഹത്തോടെ എല്ലാ പ്രശ്നങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ ജപമാല വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ ദാഹം സമർപ്പിച്ച് നമുക്ക് ഈ സമയം സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഈശോയെ ആരാധന. കർത്താവെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം ഈ മക്കൾക്ക് നൽകണമേ. ഇവർ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ മേൽ അമ്മയെ കരുണയോടെ കാണണമേ. ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മയെ, മാതാവേ, അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ലോകം മുഴുവനെയും കാത്തു സംരക്ഷിക്കണമേ. രോഗപീഠകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അമ്മേ, അമ്മയുടെ മക്കളായ ഞങ്ങളെ പ്രത്യേകം ആമിതത്തിൽ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അമ്മേൻ.